ക്രൂരതയുടെ വീഡിയോകൾ ഇനിയും ഏറെ. കാർഗിൽ ഭടന്റെ പത്നിയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഭീകരതയുടെ കൂട്ടിക്കുടുപ്പുകാരൻ? മണിപ്പൂരിൽ നടക്കുന്ന വംശീയ സംഘർഷങ്ങൾ മൂന്നാം മാസത്തിലേക്ക് എത്തുമ്പോൾ മുമ്പില്ലാത്ത വിധത്തിൽ അതീവ നിർണായകമായ തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ മെയ്തേ വിഭാഗക്കാർ കുക്കി ജനതകളുടെ മേൽ കാട്ടിയ അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകങ്ങളുടെയും അതിരുകടക്കുന്ന പീഡനങ്ങളുടെയും വിവരങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ കാങ്കോബിയിൽ ക്രൈസ്തവ വിശ്വാസികളായ രണ്ട് കുക്കി സ്ത്രീകളെ ജനക്കൂട്ടം നഗ്നരാക്കി ആനയിച്ച് പരേഡ് നടത്തുകയും അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആക്രമിക്കുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ക്രൂരതയ്ക്ക് ഇരയായത് രണ്ടല്ല മൂന്ന് സ്ത്രീകളായിരുന്നുവെന്നും അതിലൊരാൾ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ധീരജവാന്റെ ഭാര്യയാണെന്നുമുള്ള നടുക്കുന്ന വാർത്തകൾ പുറത്തു വന്നത്. മണിപ്പൂരിൽ നിന്നുള്ള റിട്ടയർഡ് ആർമി സുബേദാറും കാർഗിൽ യുദ്ധത്തിലെ സേനാനിയുമായ വ്യക്തിയുടെ സഹധർമ്മിണിക്കാണ് ഈ ക്രൂരതയ്ക്ക് വിധേയയാകേണ്ടി വന്നത്. തന്റെ ജന്മദേശം കൂടുതൽ ഭയാനകവും അപകടകരവുമായ സ്ഥിതിയിലാണെന്നാണ് ഈ ജവാൻ ഇപ്പോൾ പറയുന്നത്. അയാൾ ഇപ്പോൾ കഴിയുന്നത് ചുരാചന്ദ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. തങ്ങളുടെ വീടും മറ്റു സാധനങ്ങളുമെല്ലാം കത്തിച്ചാമ്പലായി പോവുകയും എല്ലാറ്റിലും ഉപരിയായി അന്തസ് നഷ്ടപ്പെടുകയും ചെയ്തെന്ന് അയാൾ വ്യക്തമാക്കി. തുറസ്സായ സ്ഥലത്തെ ജനക്കൂട്ടത്തിനിടയിൽ ആയിരക്കണക്കിന് പുരുഷന്മാർക്ക് മുന്നിൽ നിർത്തി തോക്ക് ചൂണ്ടി അവരെ വിവസ്ത്രയാക്കി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവർ തങ്ങൾക്ക് ചുറ്റും നൃത്തം ചെയ്യുകയും തള്ളിയിടുകയും പിന്നെ പരേഡ് നടത്തുകയും ചെയ്തു. എല്ലാവരും വന്യമൃഗങ്ങളെ പോലെയാണ് പെരുമാറിയതെന്നുമാണ് സൈനികന്റെ 42-കാരിയായ ഭാര്യ പറയുന്നത്. തന്റെ ഭാര്യ വല്ലാത്തൊരു വിഷാദാവസ്ഥയിലേക്ക് പോയെന്നും ഞങ്ങളുടെ കുട്ടികളെ പരിപാലിക്കാനും അവളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും താൻ കഷ്ടപ്പെടുകയാണെന്നുമാണ് ആ വിമുക്തഭടൻ പറഞ്ഞത്. മെയ് ആദ്യം നടന്ന ആക്രമണത്തിൽ മെയ്തേകൾ വീടുകളും പള്ളികളും കത്തിക്കുകയും വളർത്തുമൃഗങ്ങളെ കൊല്ലുകയും ചെയ്തു. അന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയപ്പോഴാണ് തന്റെ ഭാര്യയ്ക്കും രണ്ട് സ്ത്രീകൾക്കും ഈ ദുരനുഭവം ഉണ്ടായതെന്നും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ അച്ഛനും സഹോദരനും മരണപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളെ തുറസ്സായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു പോലീസ് വാഹനം കാത്തു നിൽക്കുന്നത് കണ്ട് അവർ അതിൽ കയറി. പക്ഷേ ജനക്കൂട്ടം രണ്ട് പോലീസുകാരെ കീഴടക്കി തന്റെ ഭാര്യയെയും മറ്റു നാലു പേരെയും പുറത്തേക്ക് വലിച്ചിഴച്ചു. ഇതെല്ലാം താൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിൽ പോലീസിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. എന്നിട്ടും 15 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ തികച്ചും അവ്യക്തമായ FIR ഇട്ടത്. അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ച കേസാണ് 2 മാസത്തിന് ശേഷം ആ വീഡിയോ പുറത്തു വന്നതോടെ കൂടുതൽ സജീവമായത്. സംഭവത്തിൽ അറസ്റ്റുകൾ തുടരുകയാണ്. ജൂലൈ 2 ബിഷ്ണുപൂരിൽ മെയ്തേ കലാപക്കാർ ഡേവിഡ് തേക്കി എന്നയാളുടെ തല വെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചു നടക്കുന്നതും വേലിയിൽ തൂക്കിയിട്ടതുമായ ദൃശ്യവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. സംസ്ഥാനത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവിന്റെ PRO ആണ് ആ വ്യക്തി എന്ന ആരോപണവും ഉയർന്നിരുന്നു. പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. ഇനി ഈ കേസിലും കൂടുതൽ അന്വേഷണവും അറസ്റ്റും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മണിപ്പൂരിൽ കഴിഞ്ഞ 2-ലധികം മാസങ്ങളായി നടമാടുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിലും ക്രൂരവും ഭയാനകവുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും ക്രൂരതകളുടെ എത്ര വീഡിയോകൾ വരാനിരിക്കുന്നു. ഇന്റർനെറ്റ് സംവിധാനം പുനഃസ്ഥാപിക്കപ്പെടാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. എല്ലാം മൂടിവെച്ച് പക്ഷപാതപരമായ സമീപനങ്ങളാണ് സർക്കാർ നടത്തിയത്. അത് ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയിൽ തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു. നിരപരാധികളുടെ രക്തം ചിന്തിയ ഈ കലാപത്തിലെ മൂടിവെച്ച എല്ലാ വിവരങ്ങളും ഗൂഢാലോചനകളും ഉടനെ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം.